ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 10:19 ഏറ്റവും പ്രിയപുരുഷ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ബലപ്പെട്ടിരിക്കുക ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു യജമാനെ സംസാരിക്കണമേ നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു ദൈവം ഈ തിരുവചനത്തിൽ ഓരോ ദൈവ മക്കളെയും വിളിക്കുന്ന ചില പദങ്ങൾ നമുക്ക് കാണാം നോഹയെ ദൈവം വിളിക്കുന്നത് ഈ തലമുറയിലെ നീതിമാൻ എന്നാണ് എന്തൊരു പദവി എന്തുമാത്രം ആളുകളുള്ള കാലമാണ് എത്രയെത്ര ജനങ്ങളുള്ള ഒരു സമൂഹമാണ് ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു എന്തൊരു ഭാഗ്യ പദവിയാണ് ഈ തലമുറയിലെ നീതിമാൻ നോഹയ്ക്ക് അങ്ങനെയാണ് ദൈവം കൊടുത്ത പേര് പ്രിയപ്പെട്ടവർ നമ്മെക്കുറിച്ച് ദൈവം ഇപ്പോൾ എന്തായിരിക്കും പറയുന്നത് ദാനിയലിനെ കുറിച്ച് പറഞ്ഞു ഏറ്റവും പ്രിയപുരുഷ എന്ന് നോഹയെക്കുറിച്ച് പറഞ്ഞു ഈ തലമുറയിലെ നീതിമാനെന്ന് നമ്മെക്കുറിച്ച് എന്തായിരിക്കും പറയുക അബ്രഹാമിനെ കുറിച്ച് ദൈവം പറഞ്ഞു അബ്രഹാം എൻ്റെ സ്നേഹിതനെന്ന് ആരാണ് ഇത് പറയുന്നത് എൻ്റെ സ്നേഹിതനെന്നാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എൻ്റെ സ്നേഹിതനായ അബ്രഹാം ദൈവം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മറച്ചു വയ്ക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ പറയുമ്പോൾ എൻ്റെ സ്നേഹിതനോട് ഞാൻ മറച്ചു വയ്ക്കുമോ എന്നാണ് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെയും ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന അബ്രഹാം വിളിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തോടുകൂടെ നടക്കുന്നവൻ ദൈവസന്നിധി നോഹയ്ക്ക് കിട്ടിയ പേര് നീതിമാൻ എന്നാണ് നോഹ ദൈവത്തോടുകൂടെ നടന്നു ആ തലമുറയിൽ നീതിമാൻ ദൈവത്തോടുകൂടെ നടന്നു മോശ ദൈവത്തോടുകൂടെ നടന്നു ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവത്തോടുകൂടെ നടക്കുന്നവൻ എന്തൊരു പദവിയേറിയ ഒരു സംബോധനയാണത് ദൈവത്തോടുകൂടെ നടക്കുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ ഈ തലമുറയിലെ നീതിമാൻ മോശയ്ക്ക് ദൈവം കൊടുത്ത പേര് എനിക്ക് ഏറ്റവും വിശ്വസ്ത പുരുഷനെന്നാണ് ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്ത പുരുഷൻ സംഖ്യാപുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം ദൈവത്തിൻ്റെ ഏറ്റവും വിശ്വസ്ത പുരുഷൻ മോസ്റ്റ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ് ഓഫ് മൈൻ എൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു പുരുഷൻ ദൈവത്തിന് സ്തോത്രം വിശ്വസ്തൻ വിശ്വസിക്കാൻ കൊള്ളാം ഒരു കാര്യം പരമേൽപ്പിക്കാൻ കൊള്ളാം ഏൽപ്പിക്കാൻ കൊള്ളാം വിശ്വസ്തൻ ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞു എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എനിക്ക് ബോധിച്ച പുരുഷനെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ കാണാം എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ഇയ്യോവിനെ ദൈവം കണ്ടത് നിഷ്കളങ്കനായിട്ടാണ് ദൈവം വിളിച്ചത് നിഷ്കളങ്കൻ എന്നാണ് എന്തെല്ലാം പദവിയേറിയ പേരുകളാണ് പ്രിയപ്പെട്ടവരെ ജീവനുള്ള ദൈവം ഇവിടെ ദാനിയേലിനെ കാണുന്നു ഏറ്റവും പ്രിയപുരുഷ എന്ന് നഥനിയേലിനെ ദൈവം കണ്ടത് ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ ഇവരിൽ കപടമില്ല എന്നാണ് പ്രിയപ്പെട്ടവർ ഈ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം രഹസ്യങ്ങൾ കാണും ദൈവം ഹൃദയത്തിൻ്റെ അവസ്ഥ കാണും ദൈവം എന്നെ ഇപ്പോൾ എങ്ങനെയാണ് കാണുന്നത് പ്രിയപുരുഷ എന്നെ വിളിക്കുമോ ഏറ്റവും പ്രിയപുരുഷ എന്നെ വിളിക്കുമോ അല്ല ദൈവം ഇപ്പോൾ എന്നെ എങ്ങനെയാണ് കാണുന്നത് എൻ്റെ സ്നേഹിതനെന്നെക്കുറിച്ച് പറയുമോ ദൈവം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എനിക്ക് ബോധിച്ച പുരുഷൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുമോ ദൈവം എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് ദൈവം ദൈവത്തോട് നടന്നു എന്ന് എന്നെക്കുറിച്ച് പറയുമോ ഏറ്റവും വിശ്വസ്തനാണ് എന്ന് എന്നെക്കുറിച്ച് പറയുമോ നിഷ്കളങ്കനാണെന്ന് പറയുമോ കപടം തീണ്ടാത്തവനാണെന്ന് പറയുമോ കാപട്യമില്ലാത്തവനാണെന്ന് പറയുമോ വ്യാജഭാവത്തിൻ്റെ കണിക പോലില്ലാത്തവനാണ് ദൈവം എന്നെക്കുറിച്ച് പറയുമോ ദൈവത്തിന് സ്തോത്രം സാക്ഷാൽ ഇസ്രായേലിൻ ഇവരിൽ കപടമില്ല എന്ന് ദൈവം എന്നെക്കുറിച്ച് പറയത്തക്കവണ്ണം ഞാൻ കാപട്യമില്ലാത്തവനായി വ്യാജഭാവത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവനായി ഞാൻ നിന്നിട്ടുണ്ടോ ചിന്തിക്കൂ ദാനിയേലിനെ ദൈവം ഏറ്റവും പ്രിയപുരുഷ എന്ന് വിളിച്ചു സഹോദരങ്ങളെ ദാനിയേൽ ഇത് ദൈവം വിളിക്കുന്ന സമയത്ത് ദാനിയേൽ അവശ നിലയിൽ ഇരിക്കുകയായിരുന്നു 21 ദിവസമായി ഉപവാസമായിട്ടിരിക്കുകയാണ് 21 ദിവസം
ദാനിയേൽ പ്രവാചന പുസ്തകം ഇപ്പോൾ 9-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പ്രാർത്ഥന കാണാം. ഒക്കെ ഓരോന്ന് നിങ്ങൾ തനിയെ ഇരുന്ന് വായിച്ച് ഗ്രഹിക്കുമ്പോഴേ നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടും. ഞാൻ ഒരിക്കൽ ദാനിയേൽ പ്രവാചന പുസ്തകം 9-ാം അധ്യായം വായിച്ചു, എസ്രായുടെ പുസ്തകം 9-ാം അധ്യായം വായിച്ചു, നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായം വായിച്ചു. ഇത് മൂന്നും വായിച്ച് വായിച്ച് പിന്നെയും പിന്നെയും വായിച്ചു. അന്ന് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കർത്താവേ, വിശുദ്ധന്മാരായ ദൈവജനം പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? അവർ സ്വന്തം പാവം ഏറ്റുപറഞ്ഞിട്ടാണ് പ്രാർത്ഥന. ഞാൻ പാവം ചെയ്തു എന്നാണ് പറയുന്നത്, ഞങ്ങൾ പാവം ചെയ്തു എന്നാണ് പറയുന്നത്. എസ്ര പാവം ചെയ്തതായി കാണുന്നില്ല, നെഹമ്യാവ് പാവം ചെയ്തതായി കാണുന്നില്ല, ദാനിയേൽ പാവം ചെയ്തതായി കാണുന്നില്ല. പക്ഷേ അവർ പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവേ ഞങ്ങൾ പാവം ചെയ്തു, ഞങ്ങൾ വികലമായി നടന്നു, ഞങ്ങൾ നിൻ്റെ വചനമനുസരിച്ചില്ല. ജനത്തിൻ്റെ പാപം സ്വയമേവ ഏറ്റെടുത്തുകൊണ്ട് ജനത്തിന് വേണ്ടി ഇടതില് നിന്നുകൊണ്ട്, വേദവസ്ത്ര പ്രകാരമുള്ള ഭാഷ പറയുമ്പോൾ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നീതിമാൻ, ഈ ജനമെല്ലാം നീതി കെട്ടവരെന്നല്ല. കർത്താവേ ഞങ്ങൾ പാപികൾ, ഞങ്ങൾ പാപം ചെയ്തു. ദാനിയേൽ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഞങ്ങൾ പാപം ചെയ്തു, ജനം പാപം ചെയ്തു, ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തെ നിഷേധിച്ചു പോയി, സത്യദൈവത്തിൻ്റെ മാർഗത്തെ അവർ ചേർന്ന് നിൽക്കാതെ എതിർത്തുപോയി, ജനം പാപം ചെയ്തു പോയി. അതിൻ്റെ ശിക്ഷാജനം ഇപ്പോൾ ഏറ്റെടുക്കുകയാണ്. കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു, ജനം പാപം ചെയ്തതെന്നല്ല ദാനിയേൽ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ചെല്ലണമെങ്കിൽ, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെയും തുറക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പാകപ്പിഴകൾ അത് നാം തിരിച്ചറിയാൻ സാധിക്കണം. പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും, കർത്താവേ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ പാപിയാണെന്ന് സമ്മതിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. എൻ്റെ രക്തത്തിൽ, എൻ്റെ നെയ്ച്ചറിൽ പാപമുണ്ട് എന്ന് ഉള്ളം കൊണ്ട് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കണം. ചിലർ പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്തു, ചിലർ പാപത്തിൻ്റെ വാക്ക് പറഞ്ഞു, ചിലർ പാപത്തിൻ്റെ ചിന്ത പുലർത്തി. ഞാനോ ഭാഗ്യവശാൽ പ്രവൃത്തിയിലേക്ക് പോയില്ല, ഞാനോ ഭാഗ്യവശാൽ വാക്കിൽ പാപം ചെയ്തില്ല. എൻ്റെ ദൈവമേ, നിൻ്റെ കൃപയാൽ ചീത്ത ചിന്തകൾക്ക് പോലും ഇടം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞു. നല്ലത് എന്ന കർത്താവേ, എൻ്റെ രക്തത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, എൻ്റെ സ്വഭാവത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. മത്സര സ്വഭാവമുണ്ട്, ഭിന്നതയുടെ സ്വഭാവമുണ്ട്, വഴക്കടിക്കുന്ന സ്വഭാവമുണ്ട്, സ്വാർത്ഥതയുടെ സ്വഭാവമുണ്ട്, എൻ്റെ ചിന്താഗതികളോട് ചേർന്ന് വരാത്തവരോട് ഉള്ളം കൊണ്ട് എതിർക്കുന്ന ചിന്താഗതിയുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ അഭിപ്രായത്തിന് വഴങ്ങാത്തവരെ ഉള്ളം കൊണ്ട് ചോദ്യം ചെയ്യുന്ന ചിന്താഗതിയുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ തിന്മകളും പാപങ്ങളും ഉണ്ട്. അല്ല, ഞാൻ പാപത്തിൻ്റെ പ്രവൃത്തി ചെയ്യാത്തപ്പോഴും എന്നിൽ പാപത്തിൻ്റെ വാക്കുകൾ വരുന്നുണ്ട്. അല്ല, ഞാൻ പാപത്തിൻ്റെ വാക്ക് പറയാത്തപ്പോഴും എന്നിൽ പാപത്തിൻ്റെ ചിന്തകൾ വരുന്നുണ്ട്. നാഥാ, ഞാനും പാപി. ദൈവസന്നിധിയിൽ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ ഞാൻ പാപി എന്നുള്ളത് അംഗീകരിക്കണം. ഇന്ന് അനേകം ദൈവമക്കൾ, ക്ഷമിക്കണം, നമ്മുടെ ഈ കൂട്ടായ്മയിൽ വരുന്ന ആളുകൾ, നിങ്ങൾ അനേകം പേര് പരീശന്മാരായിരിക്കുകയാണ്. വചനമറിയാം, വചനം ധാരാളം കേട്ടു, കുറേ ചീർപ്പിക്കുന്ന ഈ അറിവ് നിങ്ങൾ സമ്പാദിച്ചു. ദയവായിട്ട് നിങ്ങളെന്നോട് പൊറുക്കണം. ഈ കൂട്ടായ്മയിൽ വരുന്ന നിങ്ങൾ അനേകം പേര് പരീശന്മാരെ പോലെ കഴിയുകയാണ്, വെള്ളതേച്ച ശവക്കല്ലറയ്ക്ക് തുല്യമായി കഴിയുകയാണ്. അകത്ത് ചീഞ്ഞിരിക്കുന്നു എന്നുള്ളത് കാണാതെ, പുറമേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സംതൃപ്തിപ്പെട്ട് അങ്ങനെ സമാധാനമായി കഴിയുകയാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അറിയാം, മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയാൻ അറിയാം, മറ്റുള്ളവർക്ക് വേദവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയാം, പ്രയാസപ്പെടുന്നവർക്ക് എന്ത് ഏത് വാക്യമാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നറിയാം. പല അറിവുകളുമുണ്ട്, പക്ഷേ അനുഭവമില്ല, പാപബോധമില്ല, കുറ്റബോധമില്ല, തകർന്ന ഹൃദയമില്ല, അനുതാപമുള്ള മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, ശരിയാണോ? നിങ്ങൾ ചിന്തിക്ക്, ഹൃദയം തഴുമ്പിച്ചൊരു അനുഭവത്തിലല്ലേ പലരും ഇരിക്കുന്നത്? വചനം കേട്ടാൽ ഉള്ള് തകരാത്തതുപോലല്ലേ ഇരിക്കുന്നത്? വചനം കേൾക്കുമ്പോൾ അപ്പോൾ ചില വൈകാരികമായ ചലനങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ആന്തരികമായ ചലനങ്ങൾ ഉണ്ടാകാതല്ലേ ഇരിക്കുന്നത്? പുറമേ ഒരു ഹാലലിയ എന്നോ പ്രൈസ്തലോടെന്നോ സ്തുതിയെന്നോ ഒച്ചപ്പാടുകളുണ്ടായാലും അകത്ത് വിശുദ്ധിയുടെ കണികയില്ലാതല്ലേ ഇരിക്കുന്നത്? ഇന്നും ചില പരിഭവങ്ങളും ചില പെരുവിരിപ്പുകളും അകത്തിരിക്കുന്നില്ലേ? ഇന്നും നിങ്ങൾക്ക് ചില വഴക്കുകളും പിണക്കങ്ങളും നിങ്ങളുടെ അകത്തില്ലേ? ഇന്നും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, ചില സ്ഥാനമോഹങ്ങളും ചില പദവിക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും നിങ്ങൾക്കില്ലേ? ഓർത്തു നോക്കൂ, നിഷ്കളങ്കവും നിസ്വാർത്ഥവുമാണോ നിങ്ങളുടെ ലാക്ക്? യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണോ ലക്ഷ്യം? എൻ്റെ പ്രസംഗം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ കൂട്ടായ്മ,
ഇങ്ങനെയുള്ളതായ ഒരു സ്വാർത്ഥത നിങ്ങളെ പിടികൂടിയിട്ടില്ലേ? എൻ്റെ ദൈവമേ, എൻ്റെ യേശുവിൻ്റെ മഹത്വം സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആരോടും ഉള്ളം കൊണ്ട് ഒരു ഐക്യവും സ്നേഹവും അടുപ്പവും ആത്മീയമായ കൂട്ടായ്മയുടെ ബന്ധവും പുലർത്തുവാനുള്ളതായ അഗദമ്യമായ ആഗ്രഹം, അദമ്യമായ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ, അത് നിങ്ങൾ പുലർത്തുന്നുണ്ടോ? ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു എന്നുള്ളതായി ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഇന്നും ചില അഹമ്മതികൾ അല്ലെങ്കിൽ അഹങ്കാരങ്ങൾ, അഹന്തകൾ നിങ്ങളെ പരിഭരിക്കുന്നില്ലേ? ഓർത്തു നോക്കൂ സഹോദരങ്ങളെ, ഞാൻ ദൈവസന്നിധിയിൽ വിനയപ്പെടുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിന് മുമ്പിൽ ചുരുളുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ വിനയത്തോടെ, എൻ്റെ കർത്താവേ, നീ എന്നോട് കരുണ ചെയ്യണമേ, എൻ്റെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന പാപങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത സമയങ്ങളിൽ കരുണയുള്ള കർത്താവ് എനിക്ക് തന്ന ഒരു വലിയ മഹാഭാഗ്യം നിങ്ങൾ തുറന്നു പറയട്ടെ. ചില പ്രയാസങ്ങൾ വന്നു, എൻ്റെ ദൈവമേ മാറ്റപ്പെടുമോ എന്ന് സംശയം വന്നു. ദൈവത്തിന് സ്തോത്രം. കാലം എൻ്റെ ശരീരത്തിൻ്റെ ആയുസ് തീരാൻ പോവുകയാണെന്ന് തോന്നി. ആ സമയത്ത് ഞാൻ ഏകാന്തത്തിലിരുന്ന് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇപ്പോഴാണ് നിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ, അല്ല ഇപ്പോഴാണ് മരണം വന്ന് പിടികൂടുന്നതെങ്കിൽ, നിൻ്റെ സന്നിധിയിൽ ഞാൻ എത്തുന്നതിന് തടസ്സമായി എനിക്ക് എന്തെല്ലാം ഉണ്ട്, നീ എനിക്കൊന്ന് കാണിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. നിത്യശോഭന തീരത്ത് എത്തുന്നതിന് തടസ്സമായി എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്ന്, എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എനിക്ക് കാണിച്ചു തരണമേ എന്ന് ഞാൻ എളിമയോടെ പ്രാർത്ഥിച്ചു. അനേകം കാര്യങ്ങൾ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ നീതിമാനായിട്ടല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഞാൻ തികഞ്ഞവനായിട്ടല്ല നിൽക്കുന്നത്, ഞാൻ എല്ലാ വിധത്തിലും തകർന്നവനായിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് അല്പം പോലും പ്രശംസിക്കാനൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, പഴയ പാരമ്പര്യത്തിൻ്റെ കണക്കൊന്നും പറയാനില്ല. പഴയ പൂർവീന്മാരുടെ കാലത്ത് ഞാൻ ആത്മീയമായ തലമുറയാണെന്ന് പറയാനും എൻ്റെ കയ്യിൽ വശമില്ല. രണ്ട് നേരവും നമസ്കാരം ചൊല്ലും, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകും, എല്ലാ നോമ്പും നോക്കും, വളരെ കൃത്യമായി ചട്ടംകെട്ടുകളെല്ലാം ആചരിക്കും, പള്ളിക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കും, പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ആദരവും ബഹുമാനവുമാണ്. അങ്ങനെയെല്ലാം ജീവിച്ച് ഒരു മാനമര്യാദയായി കഴിയുന്നു എന്നുള്ള അഭിമാനത്തിൽ കഴിഞ്ഞുപോയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. പ്രിയപ്പെട്ടവരെ, എന്നാൽ പാപമുണ്ട് എന്നറിഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല, മറ്റുള്ളവരും അറിഞ്ഞില്ല. യാതൊരു ആത്മീയ പാരമ്പര്യവും ഇല്ലാത്തൊരു കുടുംബം. നമസ്കാരം ചൊല്ലലും നോമ്പ് നോക്കലും ചില ചടങ്ങുകൾ ആചരിക്കലും പള്ളിപ്പെരുന്നാളിന് പോകലും ചില വഴിപാടുകൾ കഴിക്കലും അതെല്ലാമായിട്ട് എല്ലാം തീർന്നുപോയൊരു ആത്മീയം. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ മധ്യത്തിൽ കർത്താവ് എനിക്ക് വെളിവ് തന്നതാണ് മാനസാന്തരം കിട്ടിയ മഹാഭാഗ്യാനുഭവം. ഒരു മാനസാന്തരം എനിക്ക് കർത്താവ് തന്നു. ഹൃദയത്തിൽ ക്രിസ്തു വരണമെന്ന് മനസ്സിലാക്കി തന്നു. ഉള്ളു ചീഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കി തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ കർത്താവെ, എൻ്റെ ഹൃദയത്തിൽ ഇന്നും ജീർണതകളുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ഇന്നും എൻ്റെ യേശുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി എന്തെല്ലാം ഉണ്ട്? ഉണ്ട്, ഉണ്ട്, ഉണ്ട് കർത്താവേ, ഉണ്ട്. എന്നാൽ അതെല്ലാം ഒന്ന് എനിക്ക് കാണിച്ചു തരണം. അതിനെൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളിൽ കൂടെ, ഓരോ അനുഭവങ്ങളിൽ കൂടെ എനിക്ക് ഉദാഹരണങ്ങൾ തരണം. ഞാൻ ഓരോന്ന് പറയും. ഓരോ സംഭവത്തിൽ കൂടെ ഞാൻ പാഠങ്ങൾ പഠിക്കുന്നു. എൻ്റെ സ്വഭാവത്തിൽ മാലിന്യമുണ്ടെന്ന് കാണുന്നു. ഞാൻ ദൈവസന്നിധിയിൽ തകരുന്നു. ഞാനത് മാറിക്കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, ഞാൻ തികഞ്ഞവനായില്ല. വിശുദ്ധിയുടെ പാതയിലേക്ക് കർത്താവ് കരുണയെ അൽപ്പിടിച്ചു കൊണ്ടുവന്നു. അവൻ കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ ദൈവമേ, ഇനിയും ബഹുദൂരം ഓടാനുണ്ട്. മൈൽസ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് അന്ന് ആ ഇംഗ്ലീഷ് കവി പാടിയില്ലേ, റോബർട്ട് ഫ്രോസ്റ്റ് പാടിയില്ലേ, അതുപോലെ മൈൽസ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഒട്ടേറെ ഇനിയും യാത്ര ചെയ്യാനുണ്ട്. ദ വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്. അതേ, എല്ലാം കാണാൻ നല്ല ചന്തമുള്ളവയാണ്, നല്ല നിബിഡമായ വനപ്രദേശങ്ങളാണ്, എല്ലാം മനോഹരമാണ്, കാണാൻ ചന്തമുള്ള നല്ല പ്രകൃതി രാമണീയത്വം പുലർത്തുന്ന പ്രദേശങ്ങളാണ്, എല്ലാം നല്ലതാണ്, കണ്ടു നിൽക്കാൻ വകയുള്ളതെല്ലാം ഉണ്ട്. പക്ഷേ കവി അത് നോക്കി, പെട്ടെന്ന് കവി ഓർത്തു, അയ്യോ, ഞാനിത് നോക്കി നിന്നാൽ, ഈ പ്രകൃതിയുടെ ലാവണ്യം കണ്ടു നിന്നാൽ എനിക്കിനിയും വലിയ ഓട്ടം ഓടി തീർക്കാനുണ്ടല്ലോ. ദ വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. മൈൽസ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറങ്ങുന്നതിന് മുൻപ്, എനിക്ക്, എൻ്റെ ദൈവമേ, എനിക്ക് ഉറങ്ങുന്നതിന് മുൻപ് ദൂരയാത്ര ചെയ്ത് തീർക്കാനുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം ബഹുത്വപ്പെടട്ടെ. പണ്ഡിറ്റ് ജി അവസാനമായി എഴുതിയ ഡയറി കുറിപ്പ് ഇങ്ങനെയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു
അദ്ദേഹം മരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹം എഴുതിയതായ ഡയറി കുറിപ്പ് അങ്ങനെയായിരുന്നു. മൈൽസ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഞാനും ഈ അടുത്ത സമയങ്ങളിൽ അങ്ങനെയൊക്കെ ചിന്തിക്കും. കർത്താവേ, മരിക്കുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ നീ എനിക്ക് സാധിപ്പിച്ചു തരണം. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ എനിക്ക് സാധിപ്പിച്ചു തരണം. ഒന്ന്, വിശുദ്ധിയെ തേക്കണം. രണ്ട്, വേല തേക്കണം. നിൻ്റെ ഒരു വിശുദ്ധനായി എനിക്ക് ജീവിച്ച് കാലം തികച്ചിട്ട് നീ എന്നെക്കുറിച്ച് ആഗ്രഹിച്ച വേലയെല്ലാം പൂർത്തീകരിച്ച് എനിക്കിതിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരണം. ദൈവത്തിന് സ്തോത്രം. നല്ല ആഗ്രഹമല്ലേ അത്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇത് നീ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമല്ലേ? എന്നെക്കുറിച്ചല്ല, എല്ലാവരെക്കുറിച്ച് നീ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമല്ലേ? നല്ല കാര്യം ഞാൻ ചോദിച്ചാൽ നീ എനിക്ക് തരാതിരിക്കുമോ? കർത്താവേ, പലതും ദോഷമായത് ചോദിച്ചിട്ട് പോലും നീ എനിക്ക് തന്നിട്ടുണ്ട്. ചോദിച്ചൊന്നും വിലക്കിയില്ല. എൻ്റെ അധരങ്ങളുടെ യാതൊരു നിഷേധിച്ചില്ല. എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരാതിരുന്നില്ല. അതുകൊണ്ട് ഈ കാര്യം നീ തന്നേ പറ്റൂ, ഞാൻ ചോദിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളും കണ്ടുപിടിക്കണം. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. പ്രാർത്ഥനാർത്ഥവത്തായി തീരണം. സ്വന്തം പാപം ഏറ്റുപറഞ്ഞുകൊണ്ട് ജനത്തിന് വേണ്ടി ജനത്തിൻ്റെ പാപവും വഹിച്ചുകൊണ്ട് ദാനിയേൽ ചെന്നതുപോലെ നിങ്ങൾ അനേകരെ വഹിച്ചുകൊണ്ട് ചെല്ലണം. സാറാ ഹിഗിൻസ് എന്ന് പറയുന്ന ഒരു മഹതിയെക്കുറിച്ച് ഞാൻ വായിച്ചു. ആ മഹതി 200 പേർക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. 200 സുവിശേഷകർക്ക് വേണ്ടി തന്നെയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല, ആണ്ടിലൊരിക്കൽ അവർക്ക് ഓരോരുത്തർക്കും എഴുത്തെഴുതുമായിരുന്നു. 200 പേർക്ക് ആണ്ടിലൊരിക്കൽ ഒരെഴുത്തു വീതം ഇവർക്കെല്ലാം ചെല്ലുമായിരുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും ആ സ്ത്രീ ആരാണെന്നറിയാമോ? അവർ ഈ കാല് രണ്ടും ഒരു അപകടം പറ്റി മുറിച്ചു കളഞ്ഞ സ്ത്രീയാണ്. രണ്ട് കാലും ഇല്ല. പാവം. പ്രിയപ്പെട്ടവരെ, രണ്ട് കാലം നഷ്ടപ്പെട്ടൊരു സ്ത്രീ. കാർമേഘവും പ്രകാശവും എന്ന പേരിൽ അവരൊരു പുസ്തകം എഴുതി. ഇതെന്തൊരു അതിശയം! കാർമേഘവും പ്രകാശവും. ആ പുസ്തകം അവരെഴുതി. പുസ്തകം വിശ്വപ്രസിദ്ധമായൊരു പുസ്തകമാണ്, കാർമേഘവും പ്രകാശവും. എന്നാൽ ആ സ്ത്രീ ഈ ദൈവമക്കൾക്ക് 200 സുവിശേഷകർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമോ, ഇംഗ്ലണ്ടിലെ വെയിൽസിൽ ഉണർവുണ്ടായപ്പോൾ ആ ഉണർവിൻ്റെ രംഗത്ത് വന്ന് പ്രസംഗിച്ച ദൈവദാസനല്ല ആ ഉണർവിനെ ദൈവമുഖാന്തരമാക്കിയത്. രണ്ട് പാവപ്പെട്ട സ്ത്രീകൾ അവിടെ നാളുകളിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു, കർത്താവേ, ഞങ്ങളുടെ നാട്ടിൽ ഉണർവായിക്കണമേ എന്ന്, ഞങ്ങളുടെ നാട്ടിൽ ഉണർവായിക്കണമേ എന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങളുടെ കൂട്ടായ്മയൊന്ന് ഉണർത്തണമേ എന്ന്, ഞങ്ങളുടെ ഈ സംഘത്തെ ഒന്ന് ഉണർത്തണമേ എന്ന്, ഞങ്ങളുടെ ഈ സമൂഹത്തെ ഒന്ന് ഉണർത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ കർത്താവേ, എന്നെ നീ ഒന്ന് ഉണർത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിലുള്ളവരെ നീ ഒന്ന് ഉണർത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, എൻ്റെ സഭ ഉറങ്ങിക്കിടക്കുന്നല്ലോ, ഞാൻ ചേർന്ന് നിൽക്കുന്ന സഭ ഉറങ്ങിപ്പോയല്ലോ, ആ സഭയൊന്ന് ഉണർത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? വ്യർത്ഥമായ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും കർത്താവേ സഭ ഇന്ന് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുന്നല്ലോ. എൻ്റെ ദൈവമേ, സത്യമായ ജീവൻ നഷ്ടപ്പെട്ട അനുഭവത്തിൽ ഇന്ന് സഭ മൊത്തമായി അധപ്പതിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ സഭയൊന്ന് ഉണർത്തണമേ. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? വഴക്കും പിണക്കവും പള്ളിക്കേസും കലഹവുമായി ഞങ്ങളുടെ സഭ അധപ്പതിക്കുന്നല്ലോ കർത്താവേ, ഈ സഭയ്ക്ക് ഉണർവ് തരണമേ എന്ന് നിങ്ങൾ കരയാറുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ ഉപസിക്കാറുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുവിൻ. പ്രാർത്ഥനയുടെ ദിശ ഒന്ന് മാറട്ടെ, പ്രാർത്ഥനയുടെ ഗതി ഒന്ന് മാറട്ടെ. നിങ്ങളുടെ പാപങ്ങൾ ഓർത്ത് നിങ്ങൾ കരയാൻ തയ്യാറാകുക. ദൈവത്തിന് സ്തോത്രം. മൈക്കിൾ ഫാരഡെ, അദ്ദേഹം വിശ്വസ്തനായ ശാസ്ത്രജ്ഞനായിരുന്നു. മൈക്കിൾ ഫാരഡെ, അദ്ദേഹം മരിക്കാറായി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരും ശിഷ്യന്മാരും ചെന്നു, അടുക്കൽ ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, അങ്ങയ്ക്ക് ഇപ്പോൾ ധൈര്യം തരുന്നത് എന്താണ്? അങ്ങയ്ക്ക് ഈ മരണത്തോടടുത്ത സമയത്ത് തീരുകയാണെന്നറിയാമല്ലോ, ധൈര്യം തരുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ധൈര്യപ്പെടുന്ന ഒറ്റയ്ക്കൊരു വാക്യത്തിലാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ക്രിസ്തുവിലുള്ളതായ അചഞ്ചല വിശ്വാസം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ തിരുത്താൻ തുടങ്ങൂ. എൻ്റെ കർത്താവേ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ താഴ്ത്തും. കർത്താവേ, ഞാൻ എളിമപ്പെടും, ഞാൻ ഇനിയും താഴും, എനിക്ക് ഇനിയും രൂപാന്തരപ്പെടാനുണ്ട്.
നിങ്ങൾ സമർപ്പിക്കുമോ? പ്രിയപ്പെട്ടവരെ, യേശു ഇന്ന് നിങ്ങളുടെ അരികത്തുകൂടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ യേശു നിങ്ങളുടെ അരികത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവയെല്ലാം കഴുകിത്തരാൻ യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെല്ലാം പാപങ്ങളാണോ ഏറ്റു പറഞ്ഞത് അതെല്ലാം മോചിച്ച് നിങ്ങൾക്ക് ശാന്തി തരാൻ രക്ഷകനിതാ നിങ്ങളുടെ അരികത്തുകൂടെ മന്ദം മന്ദം നടക്കുകയാണ്. ഈ സമയം നിങ്ങൾ കളയല്ലേ? നിങ്ങളുടെ അരികത്തേക്ക് വരുന്ന യേശുവിനെ നിങ്ങൾ മറികടന്ന് പോകല്ലേ? നിങ്ങൾ യേശുവിനെ കണ്ടില്ലെന്ന് നടിക്കരുതേ. യേശു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. അവൻ്റെ തിരുവസ്ത്രത്തിൻ്റെ പൊന്നുതൊങ്ങൽ നിങ്ങളെ തൊട്ടുരുമി പോകുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ രോഗം നിങ്ങൾ അവനോട് പറയൂ. നിങ്ങളുടെ പാപം നിങ്ങൾ അവനോട് പറയൂ. നിങ്ങൾ വീണിരിക്കുന്ന വീഴ്ച അവനോട് പറയൂ. നിങ്ങളുടെ പിന്മാറ്റം അവനോട് പറയൂ. നിങ്ങളുടെ ഉറക്കം അവനോട് പറയൂ. കർത്താവേ, എന്നെ നീ ഉണർത്തണമേ. നിങ്ങൾ പറയൂ. നിങ്ങൾ ഓരോരുത്തരും തങ്ങളെ തന്നെ സമർപ്പിക്കൂ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പുതിയ ഉണർവ് തുടങ്ങണം. നമുക്കൊരു പുതിയ ചൈതന്യം തുടങ്ങണം. പുതിയൊരാത്മീയം നമുക്ക് തുടങ്ങണം. നമുക്ക് നമ്മെ തന്നെ കണ്ട് കരയണം. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ കണ്ട് കരയണം. മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. സമൂഹത്തിൻ്റെ ഉപ്പായി നമുക്ക് നിൽക്കണം. സമൂഹത്തിൽ നമുക്ക് അനേകർക്ക് രുചി കൊടുക്കുന്ന വസ്തുവായി നമുക്ക് മാറണം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പാപമില്ലാത്തൊരു ജീവിതം നമുക്ക് തുടങ്ങാം. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളെ കഴുകട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ബാധകൾ മാറ്റട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം തടസ്സങ്ങൾ മാറ്റട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങൾക്ക് പുതിയ ഉന്മേഷം തരട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പകർന്ന് നിങ്ങളുടെ സിരകളിലൂടെ ഒഴുകി നിങ്ങൾക്ക് നവോന്മേഷം പകരട്ടെ. പുത്തൻ ചൈതന്യം നിങ്ങൾക്ക് തരട്ടെ. അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് തരട്ടെ. പൈശാചിക ശക്തികൾ വിഭ്രമിച്ച് മാറട്ടെ. പാമ്പുകളും തേളുകളും ഇറങ്ങി ഓടട്ടെ. യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ. എല്ലാവരെയും യേശു തഴുകട്ടെ. അനുഗ്രഹം പകരട്ടെ. കരുണയുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്നേഹം നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ഈ വചനം കേട്ട് എല്ലാവരെയും ഉടനെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും തൊടണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. ബാധകൾ നീക്കണമേ കർത്താവേ. പൈശാചികന്റെ സകലവിധമായ സ്വാധീനങ്ങളും മാറ്റണമേ കർത്താവേ. പാപക്കറകൾ കഴുകണമേ കർത്താവേ. കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ കർത്താവേ. നീറിപ്പുകഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസദായകരായി വന്ന് ഏറ്റവും പ്രിയപുരുഷ എന്ന് വിളിക്കുന്ന സൗഭാഗ്യം നൽകണമേ കർത്താവേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096.